ഹലോ വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി ഇത് വിദ്യയാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ വാഷിങ്ടൺ ഡി സി എപ്പോഴും വായിൽ കിട്ടില്ല എന്നുവെച്ചാൽ നമ്മളിവിടെ ലോക്കലി എല്ലാവരും ഡി സി എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഡി സിയിലെ മീൻ മാർക്കറ്റിൽ പോവുകയാണ് ഇത് വാർഫ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നമ്മുടെ ഇവിടുത്തെ പോട്ടമാക്ക് എന്ന് പറഞ്ഞ പുഴയില്ലേ ഞങ്ങൾ വ്ളോഗിങ് ട്രിപ്പിലൊക്കെ കണ്ടിരുന്നത് ആ പുഴ കടലിനടുത്തേക്ക് മീറ്റ് ചെയ്യുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്താണ് അവിടെ വലിയ മീൻ മാർക്കറ്റാന്ന് പറയുന്നു ബിജു നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്നു ഞാൻ അതായിട്ടും പോയിട്ടില്ല ഇപ്പോഴും ബിജു തന്നെയാണ് പോലെ അപ്പോൾ നമുക്ക് മീനൊക്കെ ഉണ്ടോ പോയി നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്ന ഇവിടെ നിന്നല്ല ഞങ്ങൾ ഇവിടെ ലോക്കലി കൊറിയൻ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ മീനും ഇറച്ചി ഒന്നും കിട്ടില്ല ഇന്ത്യൻ കടയിൽ ഫ്രോസൺ നോൺ വെജ് മീനൊക്കെ കിട്ടും നാട്ടിൽ നിന്ന് വരുന്നത് ഫ്രഷ് മീൻ ഇവിടെ ഒക്കെ ലോക്കൽ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് അമേരിക്കൻ അല്ല അമേരിക്കൻ സാധനത്തെ കിട്ടും പക്ഷെ ഭയങ്കര വിലയാണ് അതുമല്ല നമ്മുടെ മീനുകളൊന്നും കിട്ടില്ല കുറച്ചൊക്കെ കിട്ടുള്ളൂ അതും അവർ മറ്റേ മുള്ളോടെ ഒന്നും കിട്ടില്ല ഫിലേ ആയിട്ടൊക്കെ കിട്ടുള്ളൂ അമേരിക്കൻ മാർക്കറ്റുകളിൽ അപ്പം ഇവിടെ ലോക്കലി ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തെയും ഏതാണ് മെയിൻ ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റി അതാണ് അവരാണ് നടത്തുക ബിക്കോസ് ഞങ്ങൾ ന്യൂജേഴ്സിയിലായിരുന്നപ്പം അവിടെ ചൈനീസ് ആൾക്കാരായിരുന്നു കൂടുതൽ അവരുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ ചൈനീസ് സൂപ്പർ മാർക്കറ്റ്സ് ആയിരുന്നു അവിടെയും മീനൊക്കെ കിട്ടും പക്ഷെ എന്താ വ്യത്യാസം വെച്ചാൽ അവിടുത്തെ കൂടുതൽ സാധനങ്ങൾ ചൈനീസ് സാധനങ്ങളായിരിക്കും ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളായിരിക്കും അപ്പൊ നമ്മുടെ ഇന്ത്യൻ സാധനത്തിലും മറ്റേ എന്താ പറയാ മെക്സിക്കൻ സാധനം പിന്നെ മിഡിൽ ഈസ്റ്റേൺ സാധനം അതിനൊക്കെ കുറെ കുറെ ഐലുകൾ ഉണ്ടാവും പക്ഷെ മെയിൻ സാധനങ്ങൾ ചൈനീസ് സാധനങ്ങളായിരിക്കും അതേസമയം ഈ വാഷിങ്ടൺ ഡി സി ഏരിയയിൽ ഇമിഗ്രൻസ് കൊറിയൻസ് ആണ് കൊറിയൻസ് ആണ് ഭയങ്കര കൂടുതലായിട്ടുള്ളത് അത് കാരണം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഏഷ്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ റൺ ചെയ്യുന്നത് കൊറിയൻ കൊറിയൻസ് ആണ് അതാണ് കൊറിയൻ സൂപ്പർ മാർക്കറ്റ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് അപ്പം നമ്മൾ അവിടെ നിന്നാണ് സാധാരണ മീൻ വാങ്ങുക ഇത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷന് പോയിട്ട് വാങ്ങുന്നതാണ് ഇവിടെ മത്തി നന്നായിട്ട് നല്ല മത്തി സാധാരണ കിട്ടുന്നില്ല മത്തി എന്ന് ബിജു ചാള ബിജുവാണ് നിർബന്ധം മത്തി എന്ന് പറയണത് അപ്പം പിന്നെ ഐക്കോറൻ നല്ല ഐക്കോറൻ കിട്ടലുണ്ട് ഞണ്ടിനൊക്കെ ഭയങ്കര വില കൂടുതലാണ് പക്ഷെ ഓൾറെഡി എനിക്ക് പിള്ളേരുടെ നിന്ന് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞണ്ട് കിട്ടിയാ വാങ്ങണേന്ന് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഞണ്ട് അപ്പൊ നമ്മൾ പോയി നോക്കാം കേട്ടോ ദേ ഇവിടുത്തെ മെട്രോ ആണ് ആ കാണുന്നത് മുമ്പിലാണെങ്കിലും നിറച്ച് ഫോഗ് അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് കാണാം നമുക്ക് ഇതിപ്പോ നമ്മൾ ഡി സിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പെൻറ്റഗൺ സിറ്റി അവിടെയാണ് ബാക്ക് സിറ്റി കാണുന്നത് പെൻറ്റഗൺ USന്റെ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പെൻറ്റഗൺ ഷേപ്പിലാണ് ബിൽഡിംഗ് അതുകൊണ്ടാണ് പെൻറ്റഗണിന്റെ പേര് പെൻറ്റഗണിലേക്കുള്ള എക്സിറ്റ് ആണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ പോട്ടുമാക്ക് റിവർ ഞങ്ങൾ ഈ പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വെർജീനിയ ഡി സിയിലേക്ക് കയറുക ഇവിടെ ഞങ്ങൾ പോകുന്ന ഒരു പാലമുണ്ട് അപ്പുറത്തെ വേറൊരു പാലം കാണുന്നുണ്ടാവും ലിങ്കൺ മെമ്മോറിയൽ കാണാം എവിടെ നിന്ന് കണ്ടാ അപ്പുറത്ത് മോണുമെന്റ് കാണാം ഇങ്ങനെ പെൻസിൽ പോലെ എന്റെ പിള്ളേരെ പെൻസിൽ എന്നാ പറഞ്ഞു ചെറുതല്ല ഡി സി മുഴുവൻ മെമ്മോറിയലുകളാണ് പിന്നെയും കാണുന്നുണ്ടോ വാഷിങ്ടൺ മോണുമെന്റ് ബാക്കിൽ ലിങ്കണും കാണാം ഇത് എബ്രഹാം ലിങ്കന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതാണ് ഇത് ലിങ്കൺ മെമ്മോറിയലിന്റെ സ്റ്റെപ്പുകളാണ് ബിജുവിന്റെ അപ്പുറ സൈഡിൽ കാണുന്നത് ഓ ബാക്കില് ആർലിങ്ടൺ സെമിട്രിയാണ് കാണുന്നത് എനിക്ക് കാണുമെന്നറിയില്ല അതേ ബാക്കിൽ ഒരു ദൂരെ ഒരു ബിൽഡിംഗ് മഞ്ഞ കളറിൽ കാണുമ്പോൾ പോയി അത് ആർലിങ്ടൺ സെമിട്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ സെമിട്രി ഈ ആം ഫോഴ്സസ് JFK-നെ അടക്കിയേക്കുന്ന അവിടെയാണ് ഭയങ്കര ഒരു ഹംബ്ലിംഗ് എക്സ്പീരിയൻസ് അവിടെ പോയി കഴിഞ്ഞാൽ ടിപ്പിക്കൽ സെമിട്രി പോലെയല്ല വെറുതെ ഒരു കല്ല് മാത്രമേ മാർക്ക് ചെയ്യുള്ളൂ അത് കാരണം ഇങ്ങനെ നിരന്ന് നിരന്ന കല്ലുകളോ എല്ലാ വാറിലും മരിച്ച ആൾക്കാരൊക്കെ അവിടെയാണ് ബറി ചെയ്തേക്കുന്നത് ശരിക്കും ഭയങ്കര ഞങ്ങൾ ഈ US വന്നിട്ട് ആദ്യം ഇത് വേറെ മെമ്മോറിയൽ ആണല്ലോ ഏതാണെന്ന് എനിക്ക് മാർട്ടിൻ ലൂതർ കിംഗ് മെമ്മോറിയൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഞാൻ പണ്ട് പോയ ഫോട്ടോ ഇടാം ഞങ്ങള് ചെറിയ വ്ളോഗിംഗ് സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്ന ഈ വെള്ളത്തിന്റെ അരികിൽ നിൽക്കുന്ന എല്ലാ മരവും ചെറിയ മരങ്ങളാണ് അതാണ് പൂക്കുന്നത് അതാണ് ചെറി ബ്ലോസം ആ ഒരു അതാ അവിടെ ഒരു ജാപ്പനീസ് ലാൻഡാണ് ഒക്കെ ഉണ്ട് ഞാൻ ഫോട്ടോ ഇടാം ഇതായിരുന്നു നമുക്ക് പിന്നെയും വാഷിങ്ടൺ മോണുമെന്റ് കാണാം ഇത് ഇപ്പുറത്ത് ജെഫേഴ്സൺ മെമ്മോറിയൽ കാണിക്കാം ഞാൻ ഇതാണ് തോമസ് ജെഫേഴ്സന്റെ ഓർമ്മയ്ക്കായിട്ട് പണിതേക്കുന്ന ജെഫേഴ്സൺ മെമ്മോറിയൽ ഈ ലേക്കിന്റെ ടൈഡൽ ബേസ് എന്നാണ് പറയുക ആ ടൈഡൽ ബേസിന്റെ അരിക്കെ കാണുന്ന എല്ലാ മരങ്ങളും ചെറിയ മരങ്ങളാണ് ഇത് മുഴുവനാണ് ഭയങ്കര ഭംഗിയാണ് പൂക്കുന്നത് സ്പ്രിംഗില് ശരിക്കും അതാണ് ആൾക്കാർ ഡി സിയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് കാണാൻ വരുന്നത് ശരിക്കും ഈ റോഡ് സൈഡിലുള്ള മരമല്ല അങ്ങോട്ടുള്ളതാണ് മെയിൻ ആയിട്ട് ചെറി മരം അതിന്റെ പൂവാണ് ചെറി ബ്ലോസം അപ്പം ആ ഇത് ഫുൾ ഈ ആക്ച്വലി ഈ ഇവിടെ റോഡ് സൈഡിൽ എത്തുന്ന ഒക്കെ ചെറി ആണ് ഇതേ കണ്ടോ പിന്നെ ജെഫേഴ്സൺ മെമ്മോറിയലിന്റെ രണ്ടാമത്തെ ഒരു വ്യൂ ഇത് പണി നടക്കുകയാണ് അവിടെ അതെ വാഷിങ്ടൺ മെറീനയാണ് മെറീന ബോട്ട് ബോട്ട് പാർക്കിംഗ് സ്ഥലമാണ് മെറീന മാസ്ക് മറന്നു പോയി തിരിച്ചു വരുന്ന
നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഇതാണ് മുനിസിപ്പൽ ഫിഷ് മാർക്കറ്റ്. 1805 തുടങ്ങിയതാണ്. ഇതിലെ പോയിട്ട് ഇറങ്ങി താഴേക്ക് കാണുന്നതാണ് മീൻ മാർക്കറ്റ്. ടെൻറ്റഡാ. ഇതാണ് കടകളൊക്കെ. ബിജു പറയുന്നത് ഈ ഇങ്ങനെ ക്യൂ നിൽക്കാനായിട്ട് വഴി ഉണ്ടാക്കിയതൊക്കെ ഇപ്പോൾ കോവിഡ് പ്രമാണിച്ചുള്ള ചേഞ്ചസാണ്. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കുറേ കുറേ ഓരോരോ കടകളാണ് ഈ കാണുന്നത്. ഇതാണ് പൈസയൊക്കെ. ഒരു പൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് 500 gram ഇല്ല, അതിൽ കുറവാണ്. നമ്മുടെ കക്ക കോഞ്ച് മീറ്റ് എന്ന് പറയുന്നത് 800 രൂപയാണ് അരക്കിലോന്. പിന്നെ ഉള്ളത് ഒക്ടോപ്പസ് ചെറുത് 500 രൂപ അരക്കിലോന്, വലുതാണെങ്കിൽ 2500 രൂപ. ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന റെഡ് മെഷ് ബാഗിൽ കല്ലുമ്മക്കായാണ്. ഇതേ കണ്ട ആദ്യം മുകളിലിരിക്കുന്ന കല്ലുമ്മക്കായി, താഴെ റൈറ്റ് സൈഡിലുള്ള വലിയ ഒക്ടോപ്പസ്, നടുക്ക് കൂന്തള് ചെറിയ ഒക്ടോപ്പസ് ആണ് ഈ ദേ കാണുന്നത്. ചെറിയ ചെറുത് കക്കള് മീറ്റ് പുറത്തേക്ക് എടുത്തു വെച്ചും കാണുന്നുണ്ട് ഇവിടെ. അതേ ഞണ്ട് ഫീമെയിൽ ക്രാബും മെയിൽ ക്രാബുമായിട്ട് വ്യത്യാസമായിട്ടാണ് വിൽക്കുന്നത്. അപ്പുറത്ത് ജംബോ മെയിൽ ക്രാബുണ്ട്, പല പല ടൈപ്പിൽ മെയിൽ ക്രാബുണ്ട്. മെയിൽ ക്രാബിനാണ് ഇറച്ചി കൂടുതലാന്ന് പറഞ്ഞിട്ട് വില കൂടുതൽ ഫീമെയിൽ ക്രാബിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഈ നടുക്ക് കാണുന്ന വലിയ മീൻ സാൽമൺ ആണ്. തൊട്ടപ്പുറത്ത് കറുത്ത് കാണുന്നത് തിലാപ്പി അല്ലെങ്കിൽ പിലോപ്പി. ഇവിടെ ചെമ്പല്ലി ഉണ്ട് താഴെ ചുമന്ന്, അതിന്റെ വലുതും മുകളിൽ കുഞ്ഞുമാണ്. പുള്ളി എടുക്കുന്ന മീൻ്റെ താഴെ വെളുത്തിരിക്കുന്നത് നങ്കിന്റെ ഫാമിലി പെട്ടിട്ട് ഫ്ലൗണ്ടർ ആണ്. പിന്നെ ഇവിടെ ചെമ്പല്ലി ഉണ്ട്. തൊട്ടടുത്ത് പിലോപ്പി അല്ലെങ്കിൽ തിലാപ്പ്യ. കട്ടഫിഷ് എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ഇവിടെ കിട്ടുന്ന അയിലയാണ്, ബോസ്റ്റൺ മാക്രൽ എന്നാണ് പറയാ. ഇതാണ് ബോസ്റ്റൺ മാക്രൽ. നല്ല ഉളുമ്പാണ്, കണ്ടില്ലേ. ഇതാണ് വില. പൊമ്പാനോ എന്ന് പറഞ്ഞ ആഗോലി. സ്പാനിഷ് മാക്രൽ എന്ന് പറഞ്ഞ മീനും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ആഗോലി തൊട്ടപ്പുറത്ത് കാണുന്നതാണ് സ്പാനിഷ് മാക്രൽ, വേറൊരു ടൈപ്പ് അയില. അറ്റത്ത് കാണുന്ന മുഴു അല്ലെങ്കിൽ കാറ്റ് ഫിഷ് വലുത്, അതിന് തൊട്ടടുത്ത് വെളുത്തിരിക്കുന്നത് ബ്ലൂ ഫിഷ് എന്നാണ്. ഇതാണ് അതിന്റെ ഒക്കെ വില. കണ്ടിട്ട് ഒരു ആക്രാന്തം. മാസ്ക് വെച്ചോണ്ട് എത്ര ക്ലിയർ ആയി ശബ്ദം കിട്ടുന്ന അറിയില്ല. ഭയങ്കര ആക്രാന്തം. കടയിൽ കുക്ക് ചെയ്ത മീനാണ്, ചെമ്മീനൊക്കെ സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ വേവിച്ചത്. ആ ചുമന്ന് കാണുന്നത് ക്രോഫിഷ് എന്ന് പറയും, ചെമ്മീന്റെ തന്നെ ഫാമിലി പെട്ടാണ്. നല്ല സ്വാദാണ്. ഞങ്ങൾ കറിയല്ല വച്ചേക്കുന്നത്, ക്രോഫിഷ് കേക്ക് ആയിട്ട് കഴിച്ചിട്ട്. കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കട്ട്ലറ്റ് പോലെ ഇരിക്കും. ഇവിടെ ഞണ്ട് സ്റ്റീം ചെയ്തേക്കാണ്. ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് കഴിക്കുക, ഒന്നും ക്ലീനൊന്നും ആക്കാണ്ട് വെള്ളത്തിലെടുത്ത് തിളപ്പിച്ച് അതേപടി ഇതിന്റെ മുകളിൽ ബട്ടറൊക്കെ ഒഴിച്ച് കഴിക്കും. കുറച്ച് മസാലപ്പൊടി ഇട്ടുണ്ടാവും, എരിവും മുളകും. ബാക്കിലിരിക്കുന്ന പാക്കറ്റൊക്കെ ഇതാണ് മസാലപ്പൊടിയുടെ. ഈ ചൂടാവുമ്പോ കളർ മറന്നാണ് ഞണ്ടിന്റെ ചുമപ്പ് കളറായിട്ട്. ഇവിടെ പിന്നെ എന്തേ കുക്ക് ചെയ്തത് സ്റ്റീം ചെയ്ത ഷ്രിമ്പും അല്ലാത്ത ഷ്രിമ്പും ഉണ്ട്. ഷ്രിമ്പ് എന്നാണ് ഇവിടെ ചെമ്മീൻ പറയാ. ഇതാണ് ഇവിടുത്തെ നോർമൽ സൈസ് ചെമ്മീൻ. ചെറിയ ചെമ്മീൻ കിട്ടലില്ല, കണ്ടിട്ടേ ഇല്ല ഞങ്ങള്. ഇതാണ് ആകപ്പാടെ ഞങ്ങൾ കണ്ട മത്തി. അവിടെ കൊള്ളൂലായിരുന്നു, അതാണ് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങള് ഞണ്ട് ഒരു ഡസൻ ആണ് വാങ്ങുന്നത്. മെയിൽ മീഡിയം മെയിൽ ക്രാബ് ആണ് വാങ്ങുന്നത്. 1899 ആയിരുന്നു മെയിൽ ക്രാബിന്. ഫീമെയിൽ ക്രാബിനാണെങ്കിൽ 1699 ഒരു ഡസനുള്ള പൈസയാണ് ഈ പറയുന്നത്. നാട്ടിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1350 രൂപയുടെ അടുത്ത് വരും ഈ ഞണ്ടിന്. അവർ പറയുന്നത് മെയിൽ ഞണ്ടിന് ഭയങ്കര ഇറച്ചി കൂടുതലാണ്, അതാണ് $2 കൂടുതൽ എന്നാണ് പറയുന്നത്. വലിയ സൈസാണ്. നമ്മൾ സാധാരണ നമ്മുടെ അടുത്തുള്ള കടയിൽ കിട്ടുന്നത് ഇതിലും ചെറുതാണ് കിട്ടുക, അതുമല്ല ഫീമെയിലാണ് കിട്ടുക നമുക്കെപ്പോഴും. ഈ കാണുന്നത് സ്റ്റോൺ ക്രാബ് എന്ന് പറയും. അത്രയും വലിയ ഞണ്ട് കുക്ക് ചെയ്താണ്, അതാണ് ചുമന്നിരിക്കുന്നത്. കുപ്പിയിലെ ഓയിസ്റ്റേഴ്സ് ആണ്. ഇതാ സ്റ്റോൺ ക്രാബിന്റെ ക്ലോയും. ഈ വലുത് കാണുന്നത് കിങ് ക്രാബിന്റെ കാലാണ്. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഉള്ളത് സ്കാലബ്സ് എന്ന് പറയും വെളുത്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെയൊക്കെ വില. ഈ ഓറഞ്ച് കളർ കാണുന്നത് സാൽമൺ ആണ്. സാൽമണിന്റെ തലയും ആ മുള്ളും മാത്രമേ ഉള്ളൂ. ഇറച്ചിയൊക്കെ ഫിലയായിട്ട് എടുത്തു. നടുക്ക് നിന്നിരിക്കുന്ന ട്യൂണ, അറ്റത്തിരിക്കുന്ന കാർപ്പ്. ഇതൊക്കെ വലിയ വലിയ മീനാണ്. നമ്മൾ വലുതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീസറിൽ എടുത്തു വെക്കേണ്ടി വരും. ഇതാണ് സാൽമൺ ഹെഡ് കണ്ട, അതാ പറഞ്ഞതാണ് പൈസ. ഈ ബ്ലൂ ഫിഷ് കറി വയ്ക്കാൻ നല്ല മീനാന്ന് വെച്ചാല് കൂട്ടാൻ ചൂട് കൊണ്ടുമ്പം അത് നല്ല കട്ടയാവും. പിന്നെ ഞങ്ങള് ചെറിയ ആഗോലിക്കുട്ടിയും വാങ്ങിച്ചിരുന്നു ഈ പുള്ളിയുടെ അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മീൻ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങളെ തിരിച്ചു പോകാൻ നോക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ ദേ ഫിഷ് ക്ലീനിങ് പ്രീ വിത്ത് പർച്ചേസ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച കടകൾക്ക്, എല്ലാ കടയ്ക്കൊന്നും ഇല്ല, ചില കടയ്ക്ക് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ആക്കി തരും. ഇതും അത് തന്നെയാണ്. പക്ഷേ ലൈൻ നിൽക്കണ കാരണം ഞങ്ങൾ അവിടെ നിന്നില്ല, ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് അധികം വീഡിയോ നിന്നെടുത്തില്ല, ബിക്കോസ് മാസ്ക് വെച്ചിട്ടായിരുന്നു ഒച്ച കാരണം കേൾക്കില്ലായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഞങ്ങളുടെ മുഖത്തെ
പ്രസന്നത കണ്ടോ അത്രയും മീൻ വന്നിട്ട് ഞാൻ കാണുമ്പോ എന്തോ മനസ്സിനൊരു ഭയങ്കര അല്ല ഞാൻ തൊട്ടിട്ടുള്ളത് എന്റെ ഫോണിൽ പിടിച്ചേ ബിജു ഹാൻഡ് സാനിറ്റൈസർ അപ്പോ ശരിക്കും അയ്യോ എന്തൊരു കുളിർമയാണ് മനസ്സ് അത്രയും മീൻ വന്നിട്ട് കാണുമ്പോ എനിക്ക് ഞണ്ടടെ കണ്ടിട്ട് ഇരിക്കുക ബുദ്ധിയില്ല പക്ഷെ ആള് ഭയങ്കര കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണെന്നാണ് ബിജു പറഞ്ഞത് പണ്ട് വന്നേക്കാട്ടിലും ബിജു അഡ്രസ് ഒക്കെ ഇടാണ് അപ്പൊ നമ്മള് തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ പോവാണ് വീട്ടിലെത്തിയിട്ട് ഞാൻ മീൻറെ ക്ലോസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഏ പിള്ളേരെ കൊണ്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് പ്രാന്ത് വെച്ചിട്ട് ഇത്രയും ഞണ്ടനെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ഭയങ്കര എന്തോ ഒരു ഭയങ്കര സുഖം ഭയങ്കര ഭയങ്കര അയ്യോ ശരിക്കും മാസ്ക് ഇട്ടോണ്ടാണ് നമുക്ക് എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റാഞ്ഞ ആ സമയത്ത് ഭയങ്കര സന്തോഷം കേട്ടോ വി ഷുഡ് ഡു ദിസ് മോർ ഓഫൺ ശരിക്കും ഒന്നുമില്ല വാങ്ങിച്ചില്ല ഇത്തിരി വില കൂടുതലാണ് അത് പറയാൻ പറ്റില്ല പ്രണ്ടിക്കാൻ പറ്റില്ല പക്ഷേ മുമ്പില് സൈക്കിൾ ആൾക്കാരെയും പതുക്കെ പോകണം റെഡ് ലൈറ്റ് ആണ് അപ്പോ ഏതായാലും ഞാൻ ഡി സി കുറച്ച് കാണിച്ചു തരാം ഇത് മെയിൻ സ്ഥലമല്ല ഡി സിയുടെ നമ്മുടെ മീ നമ്മൾ ഓഫീസിനടുത്തേക്ക് വന്നു അതുകൊണ്ടാണ് ഈ ടണലിൽ മൊസൈക്ക് വെച്ച് കണ്ട മൊസൈക്ക് ടൈൽ വെച്ചിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് ടണലല്ല ആക്ച്വലി നമ്മളെ അണ്ടർ ബ്രിഡ്ജ് ആണ് തന്നെ ഓക്കെ നാട്ടിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു നമ്മുടെ ഫാമിലി ഒക്കെ വരുന്നത് അവർ തീരെ അമേരിക്ക എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര കോൺക്രീറ്റ് ജംഗിളൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ ഈവൻ ഇത്രയും വലിയൊരു സിറ്റിയുടെ ഇടയിലും എന്തോരം പച്ചപ്പാണ് നമ്മളിപ്പോ സിറ്റി ക്രോസ് ചെയ്ത് അപ്പുറ സൈഡ് പക്ഷെ എന്നാലും ആ അപ്പുറത്തെ ഭാഗം നിങ്ങൾ കാണുന്നില്ലേ ഫുള്ള് പച്ചപ്പാണ് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പോൾ അമേരിക്ക മുഴുവൻ അങ്ങനെ തന്നെയാണ് അവര് ഭയങ്കരമായിട്ട് പ്രിസർവ് ചെയ്യാൻ നോക്കും പച്ചപ്പ് ഈ സിറ്റിയുടെ ഇടയിലാണെങ്കിൽ പോലും ഇവിടെ CIA എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസി അതിന്റെ അങ്ങോട്ടേക്ക് പോകുന്ന എക്സിറ്റ് കാണാൻ പറ്റും ദേ വരുന്നുണ്ട് ജോർജ് ബുഷ് സെന്റർ ഓഫ് ഇന്റലിജൻസ് അതാണ് CIA മെയിൻ ഓഫീസ് ഇവിടെയാണ് എക്സിറ്റ് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മീൻ നോക്കാം ഞണ്ടിപ്പോ ഞാൻ എടുക്കുന്നില്ല ഞണ്ടിന് വേറെ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാം കറി വെക്കുന്നതെല്ലാം കൂടി ഒന്നിച്ച് കാണിക്കാം ഞങ്ങൾ രണ്ട് മീനാണ് വാങ്ങിച്ചത് ഒന്ന് ബ്ലൂ ഫിഷ് ബ്ലൂ ഫിഷിന് ചെറുത് സാറിന് ഇതിൽ വലിയ ബ്ലൂ ഫിഷാണ് കിട്ടുക ബ്ലൂ ഫിഷിന് ചെറുതും പിന്നെ ബട്ടർ ഫിഷ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷെ ബട്ടർ ഫിഷ് അല്ല ഞങ്ങൾ ബട്ടർ ഫിഷിൻ്റെ ഇടയിൽ ആഗോലിക്കുട്ടി കിടക്കുന്നത് കണ്ടു അപ്പം ഞങ്ങൾ ആഗോലിക്കുട്ടി മാത്രമാണ് തപ്പിയെടുത്തേക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടില്ലേ അപ്പം അതാണ് ഇപ്പോഴത്തെ ബ്ലൂ ഫിഷാണ് എടുത്തേക്കുന്നത് ഇതാണ് ബ്ലൂ ഫിഷ് കണ്ണിൻ്റെ കളറൊന്നും കുഴപ്പമില്ല ചുമന്നല്ല ഇരിക്കുന്നത് ഇത് നമ്മൾ പൊളിച്ചൊന്നും നോക്കിയില്ല പണ്ട് കോഴിക്കോട് അച്ഛൻ എപ്പോഴും അങ്ങനെയാ പറയാ ഇത് അധികം ചുമപ്പ് കളർ പാടില്ല നോർമൽ ചുമപ്പ് കളറേ പാടുള്ളൂ കണ്ണ് ചുമക്കാൻ പാടില്ല എന്നാണ് പറയാ നല്ല മീൻ ഇത് കണ്ടിട്ട് നല്ല ചെതമ്പലുണ്ട് അത് കാരണം അത് കേൾക്കണ്ട ചെതമ്പലുള്ള കാരണം വൃത്തിയാക്കണം ഇത് ഞങ്ങൾ ഇറച്ചിയും മീനും മുറിക്കുന്ന കട്ടിംഗ് ബോർഡാണ് കേട്ടോ അത് പച്ചക്കറിയൊക്കെ മുറിക്കുന്ന വേറെ കട്ടിംഗ് ബോർഡാണ് ഇതാണ് ഞാൻ ഈ ഈ പ്ലാസ്റ്റിക് കവറൊന്നും കളയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ അതിലേക്ക് ഞങ്ങൾ മുറിച്ചു വെക്കും എന്നിട്ട് ഞങ്ങൾ ഫ്രീസ് ചെയ്യും നാറാണ്ടിരിക്കാനായിട്ട് എന്നിട്ടാണ് നമ്മൾ ട്രാഷ് കളക്ഷൻ ആഴ്ചയിൽ രണ്ട് ദിവസമേ ഉള്ളൂ അപ്പം ഈ വേസ്റ്റൊക്കെ ഇവിടെ വെച്ച് ഞാൻ നാറൂല അത് കാരണം നമ്മൾ ബാഗിൽ കെട്ടി ഫ്രീസറിൽ വെക്കും എന്നിട്ട് നമ്മൾ വേസ്റ്റ് ദിവസം എടുത്ത് കളയും ഇവിടെ ബിജു പറഞ്ഞ അങ്ങേർക്ക് കടയിൽ നിന്ന് ആൾക്ക് മനസ്സിലായില്ല വട്ടഫിഷ് എന്താണ് ഇതല്ല വട്ടഫിഷ് വട്ടഫിഷ് വറക്കാൻ നല്ലതാണ് പക്ഷെ വട്ടഫിഷ് ഇത്തിരി ഉളുമ്പുണ്ടാവും ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ വെള്ള ആഗോലിയുടെ കുഞ്ഞാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ മൊത്തം മീൻ കളക്ഷൻ പിന്നെ ഞണ്ടുമുണ്ട് ഞണ്ട് ഞങ്ങൾ ഒരു ഡസൻ ഞണ്ടാണ് വാങ്ങിച്ചത് മീഡിയം സൈസ് മീൽ ക്രാബ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ